കാൽവരി മലയുടെ ബലിപീഠത്തിൽ തിരികൾ കൊളുത്തുന്നു. വാനവർ ചുറ്റിലും ആദരപൂർവം കൈകൾ കൂപ്പുന്നു. കാൽവരി മലയുടെ ബലിപീഠത്തിൽ തിരികൾ കൊളുത്തുന്നു. വാനവർ ചുറ്റിലും ആദരപൂർവം കൈകൾ കൂപ്പുന്നു. ദൈവാത്മജനുടെ ദിവ്യ വിരുന്നിൻ നിർമ്മല നിമിഷമിതാ. പുലരിപ്പൂവുകൾ പൂങ്കതിരണിയും വിരഹമുഹൂർത്തമിതാ. കാൽവരി മലയുടെ ബലിപീഠത്തിൽ തിരികൾ കൊളുത്തുന്നു. വാനവർ ചുറ്റിലും ആദരപൂർവം കൈകൾ കൂപ്പുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, പെസഹ കാലം മൂന്നാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മൾ ഇന്ന് വായനയിൽ നമ്മൾ കാണുന്നത്. ആഴ്ചയുടെ ആദ്യ ദിനം സുവിശേഷം വായിച്ചോടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. കർത്താവിൻ്റെ ദിവസം, പെസഹായുടെ ദിവസം, പെസഹ ഓർമ്മിക്കുന്ന ദിവസം നമ്മൾ ഈ അൽത്താരയ്ക്ക് ചുറ്റുമായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദിവസം ഉള്ള ബോധ്യത്തോടുകൂടി അത് ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ കുറവുകളൊക്കെ കർത്താവിനെ നൽകിക്കൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിച്ച് വിശുദ്ധിയിലൂടെ കർത്താവിൻ്റെ വഴിയിൽ നിത്യം ചരിക്കുന്നതിന് ഇടയാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ ആകെയാത്യനയോടും എല്ലാ മാനവന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, കർത്താവെ കനിയണമേ, കർത്താവെ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമക്കിതാ, നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവാമങ്ങയെ, വാഴ്ത്തുന്നു സ്വർലോകരാജനെ. സർവേകശക്തനാം ദൈവമേ, പാദനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സൂനുവേ, കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ.
ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ പാദനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തീരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ അങ്ങ് മാത്രം പാരി പാവനൻ അങ്ങോ താനേകനാം നാഥനും അങ്ങോ മാത്രം പരമോന്നതൻ ത്രിത്വയ ദൈവ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നവീകരണത്തിലൂടെ മാനസിക യുവത്വം പ്രാപിച്ച അങ്ങേ ജനം എപ്പോഴും ആനന്ദിച്ചുല്ലസിക്കട്ടെ. അങ്ങനെ പുനരുദ്ധരിക്കപ്പെട്ട തങ്ങളിൽ ദത്തെടുപ്പിൻ്റെ മഹത്വം ഇപ്പോൾ ആസ്വദിക്കുന്ന ഇവർ ഉറച്ച പ്രത്യാശയോടെ ഉദ്ധാനദിനം കൃതജ്ഞതാ നിർഭരരായി പ്രതീക്ഷിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. പെസഹ കാലം മൂന്നാം ഞായർ ഒന്നാം വായന. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. പന്തക്കുസ്ത ദിനത്തിൽ പത്രോസ് മറ്റ് 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്രവത്തിൽ ജനക്കൂട്ടത്തോട് പറഞ്ഞു, യഹൂദജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. ഇസ്രായേൽ ജനങ്ങളെ, ഈ വാക്കുകൾ കേൾക്കുവിൻ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം നസ്രായനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തൻ്റെ അത്ഭുതകൃത്യങ്ങളും അടയാളങ്ങളും കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു. അവൻ ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചുകൊന്നു. എന്നാൽ ദൈവം അവനെ മൃത്യു പാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിൻ്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു. ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതുവശത്തുണ്ട്. എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് സ്വസ്ത്രം ആലപിച്ചു, എൻ്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും. എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല, അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല. ജീവൻ്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു, തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തന്നു. കർത്താവെ, അങ്ങനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തന്നു. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ കർത്താവ്, കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. കർത്താവെ, അങ്ങനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തന്നു. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല.
കർത്താവെ അങ്ങനെക്ക് ജീവന്റെ മാർഗം കാണിച്ചു തന്നു. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല. കർത്താവെ അങ്ങനെക്ക് ജീവന്റെ മാർഗം കാണിച്ചു തന്നു. അങ്ങനെക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്തു കയ്യിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. കർത്താവെ അങ്ങനെക്ക് ജീവന്റെ മാർഗം കാണിച്ചു തന്നു. രണ്ടാം വായന, വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. ഏറ്റവും വാത്സല്യമുള്ളവരെ, ഓരോരുത്തരെയും പ്രവൃത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുവിൻ. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിതരീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. അവനാകട്ടെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവനും ഈ അവസാനത കാലത്ത് നിങ്ങൾക്കായി വെളിപ്പെടുത്തപ്പെട്ടവനുമാണ്. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിൽ അവൻ മൂലം നിങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ ആയിരിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. അല്ലേലൂയ അല്ലേലൂയ. കർത്താവായ യേശുവെ, അങ്ങ് തിരുവെഴുത്തുകൾ വ്യാഖ്യാനിച്ചു തരണമേ. അങ്ങ് സംസാരിക്കുമ്പോൾ ഞങ്ങളോട് ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും ചെയ്യണമേ. അല്ലേലൂയ. സത്യവചനം നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം. സത്യവചനം നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം. ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കായി എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. യേശു ഉയർത്തെഴുന്നേറ്റ ആ ദിവസം തന്നെ അപ്പോസ്തലന്മാരിൽ രണ്ടുപേർ ജെറൂസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോ നഗലയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായി നിന്നു. അവരിൽ ക്ലയോപാസ് എന്നു പേരായവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറൂസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെക്കുറിച്ച് തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3 ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കിൽ പോയിരുന്നു. അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല.
അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കിലേക്ക് പോയി, സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചു കൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവർ വിവരിച്ചു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, വളരെ നാടകീയതയുള്ള, ശരിയായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു വചനഭാഗം. നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ള വചനഭാഗം കൂടിയാണിത്. എമ്മാഉസിലേക്ക് പോയ ശിഷ്യന്മാർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഓർമ്മയുള്ള, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പല നിമിഷവും പല സമയത്തും ഈ എമ്മാഉസ് അനുഭവം ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇപ്പോഴായിരിക്കുന്നത് അത്തരത്തിലൊരു എമ്മാഉസ് യാത്രയുടെ വഴിയിലാണ്. കർത്താവ് മരണപ്പെട്ടപ്പോൾ, കർത്താവ് അനുഭവിച്ച പീഡകൾ കണ്ടപ്പോൾ ഭയന്ന് വിറച്ചുപോയവരാണ്. തങ്ങൾ ഇതുവരെ കരുതിയിരുന്ന തങ്ങളുടെ പ്രത്യാശ മുഴുവനും നഷ്ടപ്പെട്ടു. ഇനിയൊരു മാർഗമില്ല, ഇനിയൊരു വഴിയില്ല എന്ന് ധരിച്ചുകൊണ്ട് ഭയത്തിലൂടെ ഒരു നാണക്കേടിൻ്റെ ശിരസ് കുനിഞ്ഞ് നടന്നു പോകുന്ന രണ്ടു പേര്, അവരുടെ ദേഷ്യം കർത്താവിന്റെ ആദ്യ ഇടപെടലിൽ നമുക്ക് കാണാൻ പറ്റും. കർത്താവ് അവരോട് കാര്യങ്ങൾ തിരക്കുമ്പോൾ അല്പം ദേഷ്യത്തോടും ശൗര്യത്തോടും ഇഷ്ടക്കേടും കൂടും കൂടിയാണ് അവര് ഉത്തരം പറയുന്നത്. നീ മാത്രമേ ഈ കാര്യങ്ങൾ അറിയാതായിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു 3 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു കുറച്ചു കാലം മുമ്പ് വളരെ സന്തോഷത്തോടുകൂടി ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഒരുവന്റെ പുറകെ ഇറങ്ങിപ്പോയതാണ്. അവൻ മരിച്ചിരിക്കുന്നു, അവൻ മരണപ്പെട്ടിരിക്കുന്നു, അവനെ വധിച്ചിരിക്കുന്നു. ഇനി എന്ത് എന്നൊരു ചോദ്യചിഹ്നത്തില് തിരിച്ചു പോകാമെന്ന് അവർ കരുതുന്നു. തിരിച്ചു പോകുന്നു. തങ്ങളിനെ കണ്ടുമുട്ടേണ്ട ജനങ്ങളെക്കുറിച്ച്, തങ്ങളിന് ചെന്നിടപെടേണ്ട തന്റെ നാട്ടുകാരെ കുറിച്ചൊക്കെ ഓർത്തിട്ടായിരിക്കും അവർക്കൊരു ലജ്ജയും സങ്കടവും ഒക്കെ. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഈ ഒരു അനുഭവമുണ്ട്. പല സങ്കടഘട്ടങ്ങളിൽ ദുരിതങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, മറ്റുള്ളവരാൽ പുച്ഛിക്കപ്പെടുമ്പോൾ നമുക്കും ഈ ഒരു നഷ്ടം തോന്നാറുണ്ട്. എൻ്റെ പ്രതീക്ഷകളെ, എൻ്റെ ആഗ്രഹങ്ങളെ, എൻ്റെ ഇഷ്ടങ്ങളെ അടച്ചു വെക്കേണ്ടി വരുന്ന ഒരു സങ്കട സമയം.
ഒരുപക്ഷെ കർത്താവ് അവരോട് സംസാരിക്കുമ്പോഴും അവർക്ക് ഇത്തരത്തിലുള്ള നഷ്ട ഇഷ്ടക്കേടുകൾ ദേഷ്യം കുറവുകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും കർത്താവിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കാതിരിക്കുന്നത്. കർത്താവിൻ്റെ വചനങ്ങൾ സംസാരിക്കുമ്പോൾ, കർത്താവ് സംസാരിക്കുമ്പോൾ പലപ്പോഴും അവർക്ക് ഈശോയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു പ്രശ്നം നമുക്കുള്ളതാണ്. എപ്പോഴും നമ്മൾ വികാരത്തിന് അടിമപ്പെട്ടിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പലതും മനസ്സിലാകാറില്ലല്ലോ. അത് സമാധാനത്തിൽ ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി കാര്യമായിട്ട് കൃത്യതയോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. തുടക്കത്തിൽ അവനോട് വളരെ മോശമായി പെരുമാറിക്കൊണ്ട് സംസാരിച്ചു തുടങ്ങിയ ഇവര് തങ്ങളുടെ വീടിനടുത്തെത്തുമ്പോൾ യാത്ര തുടരാൻ തുടങ്ങുന്ന കർത്താവിനോട് പറയുന്നത്, വന്ന് ഞങ്ങളോടൊപ്പം താമസിക്കാം. ഈ ഒരു യാത്രയിൽ അവർ പതുക്കെ പതുക്കെ സ്നേഹമുള്ളവരാണ്. അവരുടെ ദേഷ്യം ഇഷ്ടക്കിടക്ക് കുറഞ്ഞു വന്നിരിക്കുന്നു. അവനെ സ്വീകരിക്കാൻ തക്കവണ്ണം അവരുടെ ഹൃദയം വിശാലമായിരിക്കുന്നു. ഈ ഒരു കൊറോണ കാലം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു എമ്മാവൂസ് യാത്രയാണ്. നമ്മൾ തുടങ്ങി വെച്ച യാത്രയിൽ നമുക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്, പീഡനങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. വ്യക്തിപരമായിട്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ ഒരുപാട് വേദനിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് പേരുടെ വേദനകൾ നമ്മളുടെ വേദനയായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഹൃദയം ഒരുപാട് മരവിച്ചതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ മരവിച്ച് നിൽക്കുമ്പോൾ നമുക്കൊരാശ്രയം കർത്താവിൻ്റെ വചനമാണെന്ന് നമ്മൾ ഓർക്കുക. കർത്താവിൻ്റെ വചനത്തെ ധ്യാനിക്കാനും വായിക്കാനും പഠിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. ഈ വചനം നമ്മളെ സമാധാനത്തിലേക്ക് കൊണ്ടുവരും, സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ കണ്ണുകൾ കൃത്യമായി തുറക്കപ്പെടും. നമ്മൾ കാണേണ്ടതൊക്കെയും കാണും എന്നുള്ളതാണ്. ഭവനത്തിൽ യേശു വീണ്ടും അവർക്ക് ഒരു തുറവയും കൂടെ കൊടുക്കുകയാണ്. അപ്പം മുറിച്ച് അവർക്ക് കൊടുക്കുന്നു. ഈശോ അവരെ കൃത്യമായ അർത്ഥത്തിൽ തിരിച്ചറിയുന്നു. ആ അപ്പം സ്വീകരിച്ചപ്പോൾ യേശു അപ്രത്യക്ഷനാകുന്നു. കാര്യം പിന്നെ യേശുവിൻ്റെ ഒരു ഫിസിക്കൽ പ്രസൻസിൻ്റെ ആവശ്യമില്ല. അപ്പത്തിലൂടെ ക്രിസ്തു അവരിലേക്ക് ഒന്നായി മാറുകയാണല്ലോ. നമ്മളോടൊപ്പോഴും കൂദാശ വഴി, പരിശുദ്ധ കുർബാന വഴി യേശു ഒന്നായിത്തീരും. നമുക്കും കൂടുതൽ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ്, ഏറ്റവും അടുത്ത് തന്നെ ഈശോ എനിക്ക് നേരിട്ട് സ്വീകരിക്കാനായിട്ട്, അപ്പത്തിൻ്റെ രൂപത്തിൽ സ്വീകരിക്കാനായിട്ടുള്ള അനുഗ്രഹം നൽകണമെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഓരോ എമ്മാവൂസ് അനുഭവവും നമ്മളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന, ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന, ക്രിസ്തുവിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന അനുഭവങ്ങളായി മാറുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ സങ്കടഘട്ടങ്ങളിലും ക്രിസ്തുവുമൊത്ത് നമുക്ക് സംസാരിക്കാം. തിരിച്ചറിവുണ്ടാവില്ലെങ്കിലും മനസ്സിലായില്ലെങ്കിലും കർത്താവ് നമ്മളെ ബോധ്യപ്പെടുത്തും. നമ്മുടെ കണ്ണുകൾ തുറക്കാൻ തക്കവണ്ണം അവിടെ നമുക്ക് ശ്രേഷ്ഠനായ വൈദ്യനാണ്. അവിടെ നമ്മുടെ കണ്ണുകൾ തുറക്കുകയും നമ്മൾ തിരിച്ചറിയുകയും കൃത്യത നേടുകയും ചെയ്യും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിത്യജീവനുമായ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചതിനും വിശ്വസിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനവുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യാമലയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിംഗത അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയുമില്ല.
കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരെ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചയുടെ ഉയർപ്പും വരാനേക യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഈ പെസഹ സന്തോഷത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തന്റെ പ്രിയപുത്രന്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച അവിടുന്ന് നമ്മുടെ താഴ്മയെയും കാരുണ്യപൂർവം കടാക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായ്ക്കും നമ്മുടെ രൂപതാധ്യക്ഷനായ നസ്രൻ മെത്രാനും എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് ഭരമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥന കേൾക്കണമേ. രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതുനന്മയ്ക്കായി പ്രയത്നിക്കുന്നവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥന കേൾക്കണമേ. ഏകാന്തതയാലും രോഗത്താലും ക്ലേശിക്കുന്ന വൃദ്ധജനങ്ങൾ നമ്മുടെ സഹോദര സ്നേഹത്താൽ ശക്തിപ്പെടാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ വിപത്തുകളിൽ നിന്നും മോചിതരായി സ്വതന്ത്ര മനസ്സോടെ ജനങ്ങൾ അവിടുത്തെ ശുശ്രൂഷിക്കുന്നതിന് അർഹരാകാൻ അവരുടെ ഇടയിൽ സമാധാനത്തിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ കൊറോണ കാലത്ത് എല്ലാ രോഗികളെയും നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യരെയും നമുക്ക് സമർപ്പിക്കാം. അവരുടെ പ്രയത്നങ്ങളെ കർത്താവ് കടാക്ഷിക്കുകയും അങ്ങനെ ഈ ഭൂമിയിലേക്ക് സൗഖ്യത്തിന്റെ കാറ്റ് വീശാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മൾ വേർപിരിഞ്ഞ എല്ലാ പ്രിയ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കൊറോണ വൈറസ് മൂലം മരണമടയുന്ന എല്ലാ മക്കളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അത്തരത്തിലുള്ള മരണങ്ങൾ നൽകുന്ന വേദനകൾ പേർന്ന എല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മൾ വേർപിരിഞ്ഞ എല്ലാ പ്രിയ മക്കളും കർത്താവിന്റെ മുഖം നിത്യമായി കണ്ട് എന്നും കർത്താവിനെ സ്തുതിക്കാൻ ഇടവരട്ടെ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥന കേൾക്കണമേ. നമ്മളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നമുക്കിപ്പോൾ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കാം. ദൈവമേ, ഇക്കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങറിയുന്നുവല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. അപ്പവും വീഞ്ഞുമീ അൾത്താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദ ോടിവാസീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനെ. അപ്പവും വീഞ്ഞുമീ അൾത്താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവാസീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനെ. ആശീർവദിച്ചങ്ങീ കാഴ്ച ദ്രവ്യങ്ങൾ അലിവോട് ഞങ്ങൾക്കു നൽകിടുമ്പോൾ അത് ദിവ്യ കാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനെ. അപ്പവും വീഞ്ഞുമീ അൾത്താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവാസീകരിച്ചൻപോടെ
ആശീർവദിക്കൂ തമ്പുരാനേ. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ്, ആഹ്ലാദത്തിൽ ആറാടുന്ന സഭയുടെ കാണിക്കകൾ സ്വീകരിക്കുകയും ഇത്രയേറെ സന്തോഷം അനുഭവിക്കാൻ അങ്ങിടയാക്കിയ സഭയ്ക്ക് നിത്യാനന്ദത്തിന്റെ ഫലം പ്രദാനം ചെയ്യുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് തന്നെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതിരിക്കുകയും അങ്ങേ സന്നിധിയിൽ നിരന്തരമായ മാധ്യസ്ഥത്താൽ ഞങ്ങളെ പരിരക്ഷിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ബലിയർപ്പിക്കപ്പെട്ടു എങ്കിലും മരിക്കുന്നില്ല, വധിക്കപ്പെട്ടു എങ്കിലും അവിടുന്ന് എന്നും ജീവിക്കുന്നു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂലോകത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശക്തികന്മാരും മാലാഖവൃന്ദങ്ങളും അവരാം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിലോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോ നേറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിലോസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകെയലങ്ങി ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കേണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാല പീഠകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ ഉപദാധ്യക്ഷനായ നസ്രൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ.
ഉയർപ്പിന്റെ പ്രത്യാശയുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ ദന്താദാ നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെപ്പോൾ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നു ആഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിലുൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഒരു വാക്കു ചൊല്ലാൻ ഒരു നോക്കു കാണാൻ യേശുവേ നീ വരുമോ? എന്നോടു ചേരാൻ, എന്നുള്ളിൽ വാഴാൻ എന്നരുകിൽ നീ വരുമോ? എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നിടുവാൻ. വൈകാതെ വന്നിടണേ ആത്മനായക. ഒരു വാക്കു ചൊല്ലാൻ
ഒരു നോക്കു കാണാൻ യേശുവേ നീ വരുമോ, എന്നോടു ചേരാൻ എന്നുള്ളിൽ വാഴാൻ എന്നരികിൽ നീ വരുമോ. ടുത്ത ദിവ്യകാരുണ സ്വീകരണ പ്രാർത്ഥന. എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയേക്കാൾ ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദിവ്യകൂതാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ജനത്തെ കരുണയോടെ കടാക്ഷിക്കുകയും നിത്യമായ രഹസ്യങ്ങളാൽ നവീകരിക്കപ്പെടാൻ അങ്ങ് തിരുമനസ്സായ ഇവരെ മഹത്വപൂർണമായ ശരീരത്തിന്റെ അക്ഷയമായ ഉദ്ധാനത്തിലേക്ക് എത്തിച്ചേരാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യബലി സമാപിച്ചു. അല്ലേലൂയ, അല്ലേലൂയ. ദൈവത്തിന് നന്ദി. അല്ലേലൂയ, അല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അടുത്ത ഞായറാഴ്ച നമ്മൾക്ക് രാവിലെ 9 മണിക്കായിരിക്കും ദിവ്യബലി സ്ട്രീമിംഗിൽ. അതിനടുത്ത ഞായറാഴ്ച പൊതു ദിവ്യബലി തുടങ്ങാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. നമുക്ക് അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ വർഷത്തെ നമ്മളുടെ പ്ലാൻ അനുസരിച്ചിട്ട് ഇന്നലെ നമ്മളുടെ പെരുന്നാൾ തുടങ്ങി, അടുത്ത ഞായറാഴ്ചയാണ് നമ്മളുടെ പെരുന്നാൾ തീരേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് പെരുന്നാൾ നടക്കാത്തതിൻ്റെ ഒക്കെ ഒരു സങ്കടം ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ സങ്കടമൊക്കെ മാറാനായിട്ട് നമുക്ക് ഈ ഒരാഴ്ചക്കാലം നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനോടൊപ്പം പ്രാർത്ഥിക്കാം. നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെയും നമ്മുടെ മധ്യസ്ഥം വഴി നമുക്ക് കർത്താവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ വൈകിട്ട് രാത്രി 9 മണിക്ക് നമ്മൾ ഒരുമിച്ച് നൊവേന പ്രാർത്ഥന ചൊല്ലിയായിരുന്നു അല്ലേ. ഈ ദിവസങ്ങളിലെല്ലാം ഇന്നും നാളെയും അടുത്ത ഞായറാഴ്ച വരെ എല്ലാ ദിവസവും വൈകിട്ട് 9 മണിക്ക് നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ ഒരുമിച്ചായിരുന്നു കൊണ്ട് ഈ നൊവേന പ്രാർത്ഥന ചൊല്ലാം. ഇന്റർനെറ്റ് വഴി അല്ലെങ്കിൽ പല ആപ്പുകൾ വഴിയും വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് കണ്ടുകൊണ്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ ടെക്നിക്കൽ സൈഡിലേക്കുള്ള കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീല് നഷ്ടപ്പെട്ടേക്കാം. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് ആ 9 മണിക്കൃത്യം നമുക്ക് തുടങ്ങാം. അത് കഴിയുമ്പോൾ ഇന്നലത്തെ പോലെ ഞാൻ സമാപന ആശീർവാദം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ ഒരു ആഴ്ച നമുക്ക് 9 ദിവസം നമുക്ക് ഈ നൊവേന പ്രാർത്ഥനയിലൂടെ നമ്മുടെ കർത്താവിനെ, നമ്മുടെ സ്വർഗീയ മധ്യസ്ഥം വഴി സമീപിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം, ഒരു നല്ല ആഴ്ച നേരുക. എല്ലാ സ്നേഹത്തിനും ഏറ്റം യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും നിതഞാൻ. എന്റെ സൃഷ്ടാവാം രക്ഷനാഥനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമായി, മുഴുമനമോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മഹിയിൽ. എല്ലാ സ്നേഹത്തിനും ഏറ്റം യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും നിധാനാൻ.